ഡോക്ടർ സുനിൽ പിള്ളയിടത്തിനു നേരെയുള്ള വധഭീഷണിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ സുനിൽ പിള്ളയിടത്തിനെ വധിക്കുമെന്ന സംഘപരിവാറുകാരുടെ ഭീഷണിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. EMS സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ടൌണിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി. അഡ്വക്കേറ്റ് MG ജീവൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രാചാരങ്ങളെല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ തർക്കശാസ്ത്രപരമായ അറിവ് ജനങ്ങളിലേക്ക് പകരുമ്പോഴാണ് വെളിച്ചം പരക്കുന്നതെന്ന് ജീവൻ പറഞ്ഞു. പലരും ഉന്നയിക്കുന്ന പല ഈ തർക്കം ഉന്നയിക്കുന്ന ഈ പ്രശ്നത്തിൽ ശബരിമലയിലെ ധ്യാന ശ്ലോകം ഉന്നയിച്ചു വരുമ്പോൾ ആ ധ്യാന ശ്ലോകത്തെ ഉന്നയിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ, ഈ നമ്മുടെ കേരളത്തിൽ ക്ഷേത്ര ആചാരങ്ങളെല്ലാം കാലാകാലങ്ങളായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളാണെന്ന് വ്യക്തമാക്കാൻ, അതിനെ ചരിത്രത്തിന്റെ പിൻബലത്തോടെ, ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ചരിത്ര വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ട്, ചരിത്രം സുലഭമായി ഉദ്ധരിച്ചുകൊണ്ട് ക്ഷേത്ര ആചാരങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും അതിനൊരിക്കലും സ്ഥിരമായി നിൽക്കുന്നതല്ലെന്നും കാലാകാലങ്ങളായി അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുമുള്ള ഏറ്റവും തർക്കശാസ്ത്രപരമായ അറിവ് ജനങ്ങളിലേക്ക് പകരുമ്പോഴാണ് ഒരു ജനത്തിന് വെളിച്ചം ലഭിക്കുന്നത്. അതുപോലെ തന്നെ വളരെ തർക്കപരമായ പല പ്രശ്നങ്ങളിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം വളരെ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന കാര്യത്തെ സംബന്ധിച്ച് സുനിലിന്റെ പ്രഭാഷണം കേട്ടാൽ ആ കാര്യത്തിൽ ഒരു വെളിച്ചം കിട്ടും. കാരണം അദ്ദേഹം എത്രയോ എത്രയോ സംസ്കൃതത്തിന്റെ, നമ്മുടെ രാജ്യത്തെ വേദത്തിന്റെയും ഇതിഹാസത്തിന്റെയും പശ്ചാത്തലത്തിൽ അതിനെയെല്ലാം എടുത്ത് ഉദ്ധരിച്ച് ഇന്നയിന്റെയും കാര്യങ്ങളെല്ലാം ഈ ആരോപണങ്ങളുടെയും ഈ പൊള്ളത്തരങ്ങളുടെയും വീൺവാക്കുകളുടെയും പുകമറ തകർക്കുന്നതിൽ ഇന്ന് കേരളത്തിൽ ഉജ്ജ്വലമായ ഒരു സാംസ്കാരിക ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സുനിൽ പിള്ളയിടം. അഡ്വക്കേറ്റ് NA അലി, TV നിതിൻ, AA പവിത്രൻ, AS അനിൽകുമാർ, NS സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി.